അടിമാലി ടൗണിനെ ക്യാമറ നിരീക്ഷണത്തിലാക്കുന്ന വിഷൻ അടിമാലി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. പരിപാടി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരള വിഷൻ മീഡിയ നെറ്റിന്റെ സാങ്കേതിക സഹകരണത്തോടെ അടിമാലി ഗ്രാമപഞ്ചായത്തും മെർച്ചന്റ് അസോസിയേഷനും അടിമാലി ജലമൈത്രി പോലീസും സംയുക്തമായിട്ടാണ് അടിമാലിയെ ക്യാമറ നിരീക്ഷണത്തിലാക്കാനുള്ള വിഷൻ അടിമാലി പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു. ജലവൈദ്യുതി പോലീസുമെല്ലാം ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഈ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ആദ്യമായി ഞാൻ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നു പോകും. ഒരുമിച്ച് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കെല്ലാം സാധ്യമാക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇത് വിജയകരമായി എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ ജനറൽ കൺവീനർ സി ഡി ഷാജി, മെർച്ചന്റ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി, അടിമാലി എസ് എച്ച് ഒ കെ സുധീർ, ജോൺസി ഐസക്, ഡിവൈഎസ്പി ഓഫീസ് പ്രതിനിധി സി ആർ സന്തോഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അടിമാലിയിലേക്ക് എത്തിച്ചേരുന്നതും പോകുന്നതുമായ 3 റോഡുകളിലായി 32 ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ദേശീയപാതയിൽ അമ്പലപ്പടി മുതൽ സെന്റ് മാർട്ടിൻ പള്ളി വരെയും കല്ലാർകുട്ടി റോഡിൽ പാൽക്കോ പമ്പ് വരെയുമുള്ള സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.